ഹലോ എല്ലാവർക്കും എം കെ ഡി ഇൻട്രടെക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്റ്റേണൽ മൈക്ക്, അതായത് നമ്മൾ പിന്നെ കുറച്ച് ലോങ്ങിലായിട്ട് ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിൽ ഗ്യാപ്പിലോട്ട് പോയിട്ട് നമ്മൾ ക്യാമറ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ബോയ എന്ന് പറഞ്ഞൊരു ബോയ M1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റേണൽ മൈക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതായത് ഈ ഒരു സംഭവം, ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ക്ലാരിറ്റിയും എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള വോയിസും അല്ലാതെ നോർമൽ റെക്കോർഡിങ്ങുള്ള വോയിസും തമ്മിലുള്ള ഡിഫറൻറ്റ് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് വോയിസിൻ്റെ ഔട്ട്പുട്ട് ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയുണ്ട് അതിൻ്റെ അകത്ത്. ഇതൊരു ടാക്സിൻ്റെ ഇൻവോയ്സ് ആണ്, അത് നമുക്ക് ആവശ്യമില്ല. ബോയേൻ്റെ ഒരു ബ്ലൂ കളർ രണ്ട് സ്റ്റിക്കർ ഉണ്ട്, പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡുണ്ട്, പിന്നെ അത് യൂസർ മാനുവൽ കാറ്റലോഗ് ഉണ്ട്. യൂസർ മാനുവൽ പിന്നെ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു കവർ, നല്ല ലെതർ ടൈപ്പ് കവർ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുണ്ട്. ഈ മൈക്ക് വയറിന് 6 മീറ്റർ ലെങ്ത് ഉണ്ട്, ഇതിന് 6 മീറ്റർ ഉണ്ട് ഈ മൈക്കിൻ്റെ വയർ. പിന്നെ ഒരു ചെറിയ കവറിൻ്റെ അകത്ത് വരുന്നത് എന്ന് വെച്ചാൽ മൈക്കിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫോം വിൻസ്ക്രീൻ ഉണ്ട്, ഒരു സ്പോഞ്ച് പോലെയുള്ളത്. പിന്നെ ഒരു മൈക്കിൻ്റെ പിന്നാണ് ഉള്ളത്, വലിയ ടൈപ്പ് പിന്നി. ഇപ്പം നമ്മൾ മൊബൈലിലെല്ലാം ആംപ്ലിഫയറിലോ മറ്റേ പിന്നെ നമ്മൾ വേറെ മിക്സറോ അങ്ങനെയെല്ലാം യൂസ് ചെയ്ത് മൈക്കായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ ഒരു ക്ലോത്തിങ് ക്ലിപ്പ്, അതായത് കോൾഡറിലൊക്കെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തിങ് ക്ലിപ്പ്. പിന്നെ ഒരു ബാറ്ററി ഉണ്ട്, LR44 വരുന്ന ബാറ്ററി. LR44 എന്ന് പറഞ്ഞിട്ട് 1.5 volt വരുന്ന ഒരു ബാറ്ററിയാണ് അതിൻ്റെ അകത്തുള്ളത്. നല്ലൊരു ലെതർ ടൈപ്പ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കവർ, അതൊക്കെ കീപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ പവർ മോഡ്യൂളിൻ്റെ കവർ അയച്ചിട്ടാണ് നമ്മൾ LR44 ബാറ്ററി ഇടേണ്ടത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 18 gram വരുന്നുണ്ട്, 18 gram വെയിറ്റായി വരുന്നത്. ഈ പിന്നെ മൈക്കിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 1000 ohms ആണ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് 1000 ohms. ബ
ബാറ്ററി കിട്ടുന്ന സമയത്ത് ആ കവറിൻ്റെ മുകളിൽ റെഡിക്ക് മാർക്ക് ചെയ്തിട്ടാണ്, പ്ലസ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഊരി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും. ഞാൻ ടീസർ കൊണ്ട് ഇതാ മാർക്ക് ചെയ്ത സംഭവം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അവിടെ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതേമാതിരി ബാറ്ററിൻ്റെ മുകളിലും കറക്റ്റായിട്ട് പ്ലസ് എന്നുണ്ടാവും. ബാറ്ററിൻ്റെ ഒരു ഭാഗം, അതായത് മുകളിലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം, മുകളില്ലാത്ത ഭാഗം പ്ലസ്സും അടിഭാഗം മൈനസും ആണ്. ഈ ഭാഗമാണ് പ്ലസ്. അവിടെ പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ബാറ്ററിൻ്റെ മുകളിൽ. അവിടെയാണ് ബാറ്ററിൻ്റെ നമ്പറൊക്കെ വരിക. LR44 നമ്പറൊക്കെ വരുന്നിടയ്ക്കാണ് ഈ പ്ലസ് വരിക. ആ പ്ലസ്സും മൈനസും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിലൊരു നൈലോണിൻ്റെ ക്ലോത്ത് ഉണ്ടാവും. ആ ക്ലോത്ത് ഒന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് അത് ലെവലാക്കി വെക്കുക. അത് നമ്മൾ ബാറ്ററി പിന്നെ റിമൂവ് ചെയ്ത സമയത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിലൂടെ അതവിടെ നല്ല കറക്റ്റാക്കി വെച്ചതിന് ശേഷം, ഇതേ ടൈപ്പിൽ കറക്റ്റാക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ട്, പിന്നെ നമ്മൾ ബാറ്ററി ഊരി എടുക്കുന്ന സമയത്ത് തള്ളി എടുക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു നൈലോണിൻ്റെ ആ ക്ലോത്ത് ഇങ്ങോട്ട് വലിച്ചാൽ ആ ബാറ്ററി കൂളായിട്ട് പുറത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് ആ നൈലോണിൻ്റെ ക്ലോത്ത് അവിടെ വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ബാറ്ററി ഇടുക. ബാറ്ററി ഇട്ടതിന് ശേഷം ആ കവറങ്ങ് ഇടുക. അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്തുള്ള പരിപാടി. അതിൻ്റെ മുകളിൽ തന്നെയാണ് ഈ മൈക്ക് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഈ പവർ മോഡ്യൂളിൻ്റെ മുകളിൽ തന്നെയാണ് ഓൺ ഓഫ്. അത് റെഡും ഗ്രീനും മാർക്ക് ചെയ്തിട്ടില്ല. ഓൺ ഓഫും ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഇതാണ് മൈക്ക്. ആ മൈക്കിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം വിൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പോഞ്ച് മാത്രമുള്ള സാധനം. അതിൻ്റെ ഉള്ളിൽ ഡസ്റ്റൊക്കെ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഒരു കവർ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട സംഭവം വെച്ചാൽ ക്ലോത്തിങ് ക്ലിപ്പാണ്. ക്ലോത്തിങ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കോളറിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് ഇവിടെ അതിൻ്റെ ആ ഒരു ക്ലിപ്പിൻ്റെ സൈഡിലുള്ള റൗണ്ട് മാതിരി കാണും. ആ റൗണ്ടിൻ്റെ ആ ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് മാതിരിയുള്ളതിൻ്റെ അകത്ത് വെറുതെ ഒന്ന് മൈക്കാട് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് അവിടെ ലോക്കായിക്കോളും. ആ ഒരു സംഭവം മെറ്റലി ക്ലിപ്പ് ഓൾറെഡി മെറ്റലാണ്. ആ റൗണ്ട് മാതിരിയുള്ള പ്ലാസ്റ്റിക് നിന്ന് തള്ളി കയറ്റുന്ന ഭാഗം അത് മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക്. അപ്പോൾ അതായത് ഫ്ലെക്സിബിൾ ടൈപ്പ് ആയതുകൊണ്ട് അത് അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ലോക്കായിട്ട് അവിടെ നിന്നോളും. പിന്നെ നമുക്ക് കോളറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇതാണ് ഈ എക്സ്ട്രാ പിന്ന് വരുന്നത്. അതായത് ഇതേ ടൈപ്പ് പിന്നല്ല, കുറച്ച് തടിച്ച ടൈപ്പ് സോക്കറ്റാണ് എങ്കിൽ ഇതേമാതിരി അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തടിച്ച ടൈപ്പ് പിന്നും കൂടിയിട്ട് അതിൻ്റെ കൂടെയുള്ളത്. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണോ ആ ഡിവൈസിൻ്റെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ അകത്ത് ഈ മൈക്കിൻ്റെ പിന്നെ കണക്ട് ചെയ്യുക. പവർ മോഡ്യൂൾ നമ്മൾ അത് എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ക്ലിപ്പ് ചെയ്ത് നോക്കാം. പവർ മോഡ്യൂള് ബാറ്ററി ഇടുന്ന പവർ മോഡ്യൂള്, ഇത് ഇതിന്റെ ഈ സ്വിച്ചിന്റെ അടിക്കാണ് നമ്മൾ ഓൺ ഓഫ് ഒക്കെ വരുന്നത്. ഇവിടെയാണ് ഈ ഓൺ ഓഫ് ഒക്കെ വരുന്നത്. ഇതേമാതിരി കോളറിൽ ക്ലിപ്പ് ചെയ്ത് വെക്കും. നിൽക്കുന്ന ഒരു പോർഷനിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആണ് ഇതിൻ്റെ അകത്ത് പവർ മോഡ്യൂളില് പവർ ഓൺ ചെയ്തതിന് ശേഷം മാത്രം റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് ഇത് ഓൺ ചെയ്യാൻ വിട്ടുപോകും. ഓൺ ചെയ്യാൻ വിട്ടുപോകുമ്പോൾ നമ്മൾ അത്രയും അധ്വാനിച്ചതൊക്കെ പോലെ പോകണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇത് എപ്പോൾ ശ്രദ്ധിക്കണം. ഇതിന്റെ പവർ മോഡ്യൂൾ ഓഫ് ചെയ്തിട്ട് പോയാൽ പിന്നെ നമ്മൾ റെക്കോർഡിംഗിൽ കുറച്ച് ലോങ് നിന്നാണ് എടുക്കുന്ന സമയത്താണെങ്കിൽ റെക്കോർഡിംഗ് തീരെ ക്ലാരിറ്റി ആവില്ല. അത് ലോങ് റേഞ്ചിന്റെ അകത്തുള്ള ക്യാമറ പിന്നെ ആ ഒരു റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ക്ലാരിറ്റി മാത്രമേ കിട്ടുള്ളൂ. പിന്നെ എനിക്ക് യൂസ് ചെയ്യുന്ന കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ പവർ മോഡ്യൂള്
ഓഫ് ഓൺ ചെയ്യാൻ കറക്റ്റായിട്ട് നോക്കണം. കാരണം ഈ പവർ മോഡ്യൂൾ ഓൺ ചെയ്തിട്ടെങ്കിൽ റെക്കോർഡിങ് നടക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാകും ഓഫ് ചെയ്യണം. ബാറ്ററി ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ പവർ മോഡ്യൂൾ ഓഫ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ബാറ്ററി തന്നാലെ ഇങ്ങനെ ലോ ആയി വളരെ പെട്ടെന്ന് ലൈഫ് കുറഞ്ഞ് കുറഞ്ഞ് വരും. അതുകൊണ്ട് പെട്ടെന്ന് ബാറ്ററി ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ പവർ മോഡ്യൂളുടെ സ്വിച്ച് ഓഫ് ചെയ്യുക. ഉപയോഗിക്കുന്ന സമയത്ത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഓൺ ചെയ്യാൻ മറക്കാതിരിക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം. അത് ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് ഒരു 6 മീറ്റർ, അതായത് ഈ വയർ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആണ്, 6 മീറ്റർ ബാക്കിലോട്ട് പോയിട്ട് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എങ്ങനെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വീഡിയോന് അത്രമാത്രം ക്ലാരിറ്റി ഉണ്ട് എന്ന് അറിയാൻ പറ്റില്ല. ഒന്നാമത് മഴയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു, മഴയാണോ വെയിലാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനല്ലേ ഉള്ളു. സംഭവിച്ചാൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്, അതുകൊണ്ടാണ് ദൂരെയൊന്നും പോവാത്തത്. അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സംഭവം നമുക്കൊന്ന് ഡെമോ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു 6 മീറ്റർ കറക്റ്റായി, ഒരു 5.5 മീറ്റർ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഉള്ള സൗണ്ട് ക്ലാരിറ്റിയും, ഇപ്പോൾ ബോയ മൈക്ക് നമ്മൾ ഓൺ പൊസിഷനിലാണ് ഉള്ളത്, ഇപ്പോൾ ഉള്ള സൗണ്ട് ക്ലാരിറ്റിയും ഞാൻ ഓഫ് ചെയ്തിട്ട് ഇനി സംസാരിക്കാം. ഇപ്പോൾ ഇനി ഓഫ് ചെയ്യാൻ പോകുന്നു. ഈ ഒരു സമയം ബോയാമയ്ക്ക് ഓൺ പൊസിഷനിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്കിപ്പോൾ റെക്കോർഡിങ് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻറ്റ് റെഡിക്ക് മനസ്സിലാകണ്ടെന്ന് വിചാരിക്കും. കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ബോയാമയ്ക്ക് ഓൺ പൊസിഷനിലാണ് ഉള്ളത്. സൗണ്ടിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ റെക്കോർഡിങ് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് സംസാരിക്കാം. സ്റ്റാർട്ട്. ഇപ്പോൾ ഓൺ ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ടിൻ്റെ ഡിഫറൻറ്റ്. അപ്പോൾ രണ്ട് ഡയറക്റ്റും എക്സ്റ്റേണൽ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഉള്ള വ്യത്യാസവും. ഈ ബോയ മൈക്ക് ആവശ്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആ ലിങ്കിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.